കഴിഞ്ഞ ലെക്ചറിൽ നമ്മളൊരു പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഷെബിഷേവ് ഡിസ്ട്രിബ്യൂഷൻ ഡിസൈനിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ കാണുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിസൈൻ എ 8 എലമെൻറ്റ് ബ്രോഡ് സൈഡ് അറേ ഓഫ് ഐസോട്രോപിക് സോഴ്സ് ഓഫ് ലാംഡ ബൈ 2 സ്പേസിംഗ് ബിറ്റ്വീൻ എലമെൻറ്റ്സ്. ദ പാറ്റേൺ ഈസ് ടു ബി ഒപ്റ്റിമം വിത്ത് എ സൈഡ് ലോബ് 26 dB ഡൗൺ ദ മെയിൻ ലോബ് മാക്സിമം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സോ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ആറിൻ്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. സൈഡ് ലോബ് ലെവൽ ബിലോ മെയിൻ ലോബ് മാക്സിമം ഇൻ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഇസ് 20 ലോഗ് ടു ദ ബേസ് 10 ആറാണ്. അതിനെ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ തന്നിട്ടുള്ളത് 26 dB എന്നാണ്. സോ അതിനെ നമ്മൾ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് ആറിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സോ 20 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ 20 ലോഗ് ടു ദ ബേസ് 10 ആർ ഇസ് ഈക്വൽ ടു 26 ÷ 20 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1.3. സോ അങ്ങനെയാണ് അത് ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആൻറ്റി ലോഗ് ഓഫ് 1.3 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 19.95 ആണ് വരുന്നത്. സോ ആറിൻ്റെ വാല്യൂ ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 20 ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെന്താ ചെയ്യുക? സ്റ്റെപ്പ് 2, അതിൽ നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്, 8 എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഷെബിഷേവ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി എന്തായിരിക്കും? n-1 ആണ് അല്ലേ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8-1, 7 ആണ് നമുക്കവിടെ കിട്ടുക. T7 ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. സോ വി ആർ ഇക്വേറ്റിംഗ് ദാറ്റ് T7 ഓഫ് എക്സ് നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 6 ആയിട്ട് നമ്മളവിടെ ഇക്വേറ്റ് ചെയ്യണം അല്ലേ. സോ നമുക്ക് എന്ത് വരും ഇക്വേഷൻ? 64 x0⁻⁷. നമ്മൾ 7 വരെയുള്ളതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി കണ്ടതാണ്. സോ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 64 x0⁻⁷, 112 x0⁻⁵ പ്ലസ് 56 x0⁻³ മൈനസ് 7 x0 ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് 20 ആണ്. ഇതൊരു വലിയ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എക്സ് നോട്ടിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെച്ച് തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. എക്സ് നോട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/2 r പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു 1/m പ്ലസ് ആർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു 1/m. ഈ ഇക്വേഷനകത്ത് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എന്ന് പറയുന്നത് 20 ആണ് പ്ലസ് റൂട്ട് ഓഫ് 20² - 1 ഹോൾ റേസ് ടു 1/7 പ്ലസ് 20 - √ 20² - 1 ഹോൾ റേസ് ടു 1/7. സോ ഇത് സോൾവ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇത് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1.5. അടുത്ത സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 3 ആണ്. സോ നമുക്കിവിടെ 8 പോയിൻറ് സോഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ 1, 2, 3, 4, 5, 6, 7, 8 ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് സ്പേസിങ് അതിൽ വരിക. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: A0, A0, A1, A1, A2, A2, and A3, A3. ഇങ്ങനെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമുക്കിപ്പോൾ A0, A1, A2, A3 വരെയുള്ള വാല്യൂസ് ആംപ്ലിറ്റ്യൂഡ്സ് നമ്മൾ കാണണം. സോ ഇവിടെ 8 ആയതുകൊണ്ട് ഈ 8 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. സോ ENE എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? K-ക്ക് നമ്മൾ 0 to 3 വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0Z + A1 4Z² - 3Z + A3 × 64 Z⁻⁷
മൈനസ് 112 z റേസ് ടു 5 പ്ലസ് 56 z ക്യൂബ് പ്ലസ് 7 z. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സോ ഇതിനെ നമ്മൾ ടി സെവൻ ഓഫ് എക്സോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. വാട്ട് ഇസ് ടി സെവൻ ഓഫ് എക്സ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 64 x raised to 7 മൈനസ് 112 x raised to 5 പ്ലസ് 56 x ക്യൂബ് മൈനസ് 7 x ഈസ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ z ഇസ് ഈക്വൽ ടു x ബൈ എക്സ് നോട്ട് ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊണ്ടുവരണം. സോ എ സീറോ ഇൻ ടു എക്സ് ബൈ എക്സ് നോട്ട് ദെൻ പ്ലസ് എ വൺ ഇൻ ടു 4 x ബൈ എക്സ് നോട്ട് ഹോൾ ക്യൂബ് മൈനസ് 3 x ബൈ എക്സ് നോട്ട് ദെൻ പ്ലസ് എ 3 64 x ബൈ എക്സ് നോട്ട് ഹോൾ റേസ് ടു 7 മൈനസ് 112 x ബൈ എക്സ് നോട്ട് ഹോൾ റേസ് ടു 5 പ്ലസ് 56 x ബൈ എക്സ് നോട്ട് ഹോൾ ക്യൂബ് പ്ലസ് 7 x ബൈ എക്സ് നോട്ട്. ഓക്കെ, സോ ഈ ഇക്വേഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് ടേംസുകളൊക്കെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എക്സ് റേസ് ടു 7 ടേം ഉണ്ട്. സോ എക്സ് റേസ് ടു 7 ടേംസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ എക്സ് റേസ് ടു 5 ടേംസ് ഉണ്ട്, അതൊക്കെ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ അതൊക്കെ എന്ത് ചെയ്യാം, ഈ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് എക്സ് റേസ് ടു 7 ടേംസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ അത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, 64 x raised to 7 വിച്ച് ഇസ് ഈക്വൽ ടു 64 a 3 x divided by x naught ഹോൾ റേസ് ടു 7 ആണ് കിട്ടുക. ഇതിനകത്ത് നിന്ന് നമുക്ക് 64 x raised to 7 ഒക്കെ കട്ട് ചെയ്ത് കളയാം. സോ എ 3 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എക്സ് നോട്ട് റേസ് ടു 7 ആണ് വരിക. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1.15 ഹോൾ റേസ് ടു 7. സോ എ 3 എന്ന് പറയുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എത്ര കിട്ടി, 2.66 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. സോ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് റേസ് ടു 5 ടേംസുകൾ ഇക്വേറ്റ് ചെയ്യാം. സോ മൈനസ് 112 എക്സ് റേസ് ടു 5 ഇസ് ഈക്വൽ ടു എ 2 16 എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് റേസ് ടു 5 മൈനസ് 112 x by x naught whole raised to 5 a 3. സോ ഈ ഇക്വേഷൻ ആണ് കിട്ടുക. ഇതിനകത്ത് നിന്ന് നമുക്ക് എക്സ് റേസ് ടു 5 ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് എന്താണ്, മൈനസ് 112 ഇസ് ഈക്വൽ ടു 16 a 2 മൈനസ് 112 a 3 ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് എ 3 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ 2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 4.55 വരും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എ 2 കിട്ടി. ഇനി ഇതിനകത്ത് ക്യൂബിൻ്റെ ടേംസ് എക്സ് റേസ് ടു 3 ടേംസുകൾ ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നോക്കുക, ഇക്വേഷൻസിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ 1 ഇസ് ഈക്വൽ ടു 6.78 ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് മറ്റ് ടേംസുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം എ നോട്ട് ഇസ് ഈക്വൽ ടു 8.167 അവിടെ കിട്ടും. സോ നമുക്ക് വേണ്ട വാല്യൂസ് ആംപ്ലിറ്റ്യൂഡ്സുകളൊക്കെ നമുക്കവിടെ കിട്ടി. സോ അതിനെ നമുക്ക് വേണമെങ്കിൽ നോർമലൈസ് ചെയ്യാം. സോ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്തുവരും, എ 3 ഡിവൈഡഡ് ബൈ, അതേപോലെ തന്നെ എ 2 ഡിവൈഡഡ് ബൈ എ 3 കാണാം. ദെൻ എ 1 ഡിവൈഡഡ് ബൈ എ 3 കാണാം. ദെൻ എ 0 ഡിവൈഡഡ് ബൈ എ 3 കാണാം. സോ ഈ വാല്യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസുകളും നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാവുന്നതാണ്. സോ ഫൈനലി നമുക്ക് നമ്മുടെ ഡയഗ്രാം എങ്ങനെ എഴുതാം, 1 2 3 4 5 6 7 8 എട്ട് പോയിൻറ് സോഴ്സുകളാണ് നമുക്കവിടെ വരുന്നത്. ഇതിൻ്റെ ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്നത് ലാംഡ ബൈ 2 ടേംസിൻ്റെ സ്പേസിംഗ് ആണ്. സോ ലാംഡ ബൈ 2 എല്ലായിടത്തും കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്ന അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് എങ്ങനെയാണ്, എ സീറോ വരുന്നുണ്ട്, എ വൺ വരുന്നുണ്ട്, എ ടു വരുന്നുണ്ട്,
ദെൻ A3 വരുന്നുണ്ട്. സോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. A0 എന്ന് പറയുന്നത് എന്താണ്, 8.167 ആണ്. അതുപോലെ 167, അതുപോലെ A1 എന്ന് പറയുന്നത് 6.78 ആണ്. 6.78. A2 എന്ന് പറയുന്നത് 4.55 ആണ്. 4.55. ആൻഡ് ഫൈനലി 2.66 ആൻഡ് 2.66. സോ ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. അതല്ല റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ ടേമിലാണെങ്കിൽ 1.7, അതുപോലെ 1.7, ദെൻ 2.55, 2.55, ദെൻ 3.07. സോ ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഡിസൈനിങ് അവിടെ കംപ്ലീറ്റ് ആയി. ഈ സ്പേസിങ് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് പ്രീവിയസ് ഇയറിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈവന് പകരം ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ NE എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമ്മൾ ഈ NO എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ സമ്മേഷൻ K=0 to N AK ദെൻ കോസ് 2K/2 ψ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ആ ചേഞ്ചിൽ വരുന്നുള്ളൂ. സോ ക്വസ്റ്റ്യനകത്ത് എത്ര പോയിൻറ്റ് സോഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.